നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ സർക്കാർ കെട്ടിട നിർമ്മാണത്തിൽ സിവിൽ ടെൻഡർ, ഇലക്ട്രിഫിക്കേഷൻ ടെൻഡർ എന്നിവയെ ഒരുമിപ്പിച്ച് കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വികസനക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും പൊതുജനങ്ങളിലേക്ക് സേവനങ്ങൾ അതിവേഗം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ട് ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്ന ഇന്റൻഷൻ പഞ്ചായത്ത് എന്ന ദൌത്യം യാഥാർത്ഥ്യമാക്കി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. അരിപ്പാലം തോപ്പിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടൻ ബോംബുകളും കഞ്ചാവും വടിവാളും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ സർക്കാർ കെട്ടിട നിർമ്മാണത്തിൽ സിവിൽ ടെൻഡർ, ഇലക്ട്രിഫിക്കേഷൻ ടെൻഡർ എന്നിവയെ ഒരുമിപ്പിച്ച് കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞ് വൈദ്യുതീകരണത്തിനായി കെട്ടിടം കുത്തിപ്പൊളിക്കുന്ന സ്ഥിതി ഒഴിവാക്കാനാണിതെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ ബഹുനില കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇത്തവണ കോമ്പോസിറ്റ് ടെൻഡറിലാണ്. കോമ്പോസിറ്റ് ടെൻഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. സാധാരണ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ രണ്ട് ടെൻഡർ വിളിക്കാറുണ്ട്. 2021 May 20 ഈ സർക്കാർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിച്ചു. നമ്മുടെ വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആദ്യം കെട്ടിടം നിർമ്മിച്ച് പിന്നെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി വീട് കുത്തിപ്പൊളിക്കാറില്ല. എന്നാൽ കേരളത്തിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആദ്യം സിവിൽ ടെൻഡറും ഇലക്ട്രിക്കൽ ടെൻഡറുമാണ്. കെട്ടിടം നിർമ്മിക്കുന്നു, പിന്നെ മാസങ്ങളും വർഷങ്ങളും ഇലക്ട്രിഫിക്കേഷന് വേണ്ടി കാത്തു നിൽക്കുന്നു. എത്രയോ കെട്ടിടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ പണിതീരാതെ കിടക്കുന്നതുണ്ട്. കെട്ടിടങ്ങൾ സിവിൽ വർക്ക് കഴിഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ വർക്കിന് വേണ്ടി പണി കഴിഞ്ഞ് ഉടനെ തന്നെ കുത്തിപ്പൊളിക്കുകയാണ്. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അപകടകരമായ സ്ഥിതി സർക്കാർ കെട്ടിട നിർമ്മാണങ്ങൾക്കുണ്ട്. ഇതിന് പരിഹാരം കാണാൻ കോമ്പോസിറ്റ് ടെൻഡർ, രണ്ട് ടെൻഡറും സിവിൽ ഇലക്ട്രിക്കൽ ടെൻഡറും ഒരുമിച്ച് നടത്തുന്ന കോമ്പോസിറ്റ് ടെൻഡർ സംവിധാനം നടപ്പിലാക്കാനുള്ള ശ്രമം നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വരുന്നൊരു സ്ഥിതിയുണ്ടായി. എന്നാൽ നാട്ടിലെ ജനങ്ങൾ കൂടി എന്നും ആഗ്രഹിക്കുന്ന കോമ്പോസിറ്റ് ടെൻഡർ ഇനി മുതൽ കേരളത്തിലെ സർക്കാർ കെട്ടിട നിർമ്മാണങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സന്തോഷവിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിൻ്റെ കെട്ടിടമെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും വീടാണ്, വീടിന് തുല്യമാണ്. സർക്കാരിൻ്റെ കെട്ടിടമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടാകാൻ പാടില്ല. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി കുത്തിപ്പൊളിക്കാൻ പാടില്ല. ഇത് നാടിൻ്റെ വികാരമാണ്. ആ വികാരത്തോടൊപ്പമാണോ പൊതുമരാമത്ത് വകുപ്പ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കോമ്പോസിറ്റ് ടെൻഡറിലാണ്. കോമ്പോസിറ്റ് ടെൻഡറിൽ എന്ന് പറഞ്ഞാൽ സിവിൽ വർക്കും ഇലക്ട്രിക്കൽ വർക്കും ഒരുമിച്ച് ടെൻഡർ ചെയ്യുന്ന സംവിധാനം, അത് നമുക്ക് നടപ്പിലാക്കണം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ സുനിൽകുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പലപ്പോഴും അദ്ദേഹം അത് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്നുള്ളത് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ നിലയിലും കൊടുങ്ങല്ലൂരിൻ്റെ വികസനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനിവാര്യമായ പ്രവർത്തനമാണ്. കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കുന്നതിലൂടെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും. ശൃംഗപുരം GLP സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നത് കോമ്പോസിറ്റ് ടെൻഡറിലാണ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്കൂളാണ് ശൃംഗപുരം GLPS. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ചിന്തകനും വിദ്യാഭ്യാസ പ്രചാരകനുമായ കൂനേഴത്ത് പരമേശ്വരമേനോൻ 132 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കൊച്ചി താലൂക്ക് പാഠശാലയാണ് പിന്നീട് ശൃംഗപുരം GLP സ്കൂളായത്.
സ്കൂളിന്റെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 1.5 കോടി രൂപയാണ് അനുവദിച്ചത്. കൊടുങ്ങല്ലൂരിലെ വികസന പ്രവർത്തനത്തിനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് പരിപൂർണ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. MLA VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ MU ഷിനിജ, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ VK ശ്രീമാല, കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ KR ജൈത്രൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വികസനക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും പൊതുജനങ്ങളിലേക്ക് സേവനങ്ങൾ അതിവേഗം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ട് ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് പഞ്ചായത്ത് എന്ന ദൗത്യം യാഥാർത്ഥ്യമാക്കി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. ഇന്റലിജന്റ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി മാതൃകാപരവും തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി മാതൃകാപരമായിട്ടുള്ളൊന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റുക മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സേവനങ്ങൾ വേഗത്തിൽ കാര്യക്ഷമമായി ആളുകൾക്കെല്ലാം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് നമ്മുടെ ഗവർണൻസ് മെച്ചപ്പെടുത്താൻ പ്രാദേശിക തലത്തിൽ ഉപയോഗിക്കുക എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണിത്. ഇതിൽ ഡ്രോൺ, GPS, GIS തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് സേവനം വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാവും എന്ന പ്രത്യേകതയുണ്ട്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാതൃക പിന്തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമവുമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രാദേശിക തലത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ ഭരണനിർവഹണം കാഴ്ചവെക്കാനും പദ്ധതിയിലൂടെ സാധിക്കും. മറ്റു പഞ്ചായത്തുകൾ ഇത് മാതൃകയാക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഡ്രോൺ, GPS, DGPS, GIS പ്രത്യേക രൂപകൽപ്പന ചെയ്ത മൊബൈൽ അപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടെ പഞ്ചായത്തിലെ റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, ജലസംഭരണ കേന്ദ്രങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ചരിത്രം, വ്യക്തിഗത ഡാറ്റകൾ തുടങ്ങിയവയുടെ ഡ്രോൺ ഇമേജ് സഹിതമുള്ള വിവരങ്ങളാണ് വിരൽത്തുമ്പിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുക. 30 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ നിർവഹണത്തിനായി വിനിയോഗിക്കുന്നത്. ഇടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ദൃഷ്ടി വെബ്സൈറ്റിന്റെയും മൊബൈൽ അപ്ലിക്കേഷന്റെയും പ്രകാശനം ഇടി ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്നി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് സെക്രട്ടറി രഹന P ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ജയ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി, ശോഭന ശാർഗംഗധരൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അരിപ്പാലം തോപ്പിള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടൻ ബോംബുകളും കഞ്ചാവും വടിവാളും പിടികൂടി. കാട്ടുരുസിയെ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. അരിപ്പാലം സ്വദേശി നടുവത്ത് പറമ്പിൽ വിനു സന്തോഷ്, എടക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് അഖിനേഷ് എന്നിവരാണ് പിടിയിലായത്. വിനു സന്തോഷിന് ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. അഖിലേഷിന് കാട്ടൂർ സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി വിനു സന്തോഷിന്റെ വീട്ടിലെത്തി പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് അരയിൽ നിന്നും കഞ്ചാവ് ലഭിച്ചത്. പിന്നീട് ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത തിരച്ചിലിലാണ് മണ്ണിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ കുഴിച്ചിട്ട കഞ്ചാവും നാടൻ ബോംബുകളും പിടികൂടിയത്. 2 ബോംബുകളും 500 ഗ്രാം കഞ്ചാവും 1 വടിവാളും 2 ഇരുമ്പുവടികളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഡീഷണൽ SI മണികണ്ഠൻ, സീനിയർ CPO KK പ്രസാദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ പ്രബിൻ, സുകുമാരൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല ഉദ്ഘാടനം മതിലകം OLF GHS സ്കൂളിൽ നടന്നു. ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ച തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് മതിലകം OLF GHS സ്കൂളിന്റെയും സെന്റ് മേരീസ് LP സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇടി ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത വരുന്ന തലമുറ രക്ഷപ്പെടുത്താൻ ഇപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് യോദ്ധാവ് എന്നുള്ള പരിപാടിയുണ്ട്.
അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ പേരിടുന്നുണ്ട്. അതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു 6 മാസക്കാലം വളരെ ഗൗരവപ്പെട്ട ആത്മാർത്ഥമായ ഒരു സമീപനം എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഒത്തുചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നത് വിമുക്തി എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. വിമുക്തി എന്നുള്ള പരിപാടി വന്നതിന്റെ ഭാഗമായി നമ്മൾ സ്കൂളുകളിൽ ചെറിയ ബോക്സ് വെച്ചു. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും മിക്കവാറും വെച്ചു. ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ബോക്സിൽ കുട്ടികൾക്കുള്ള അഭിപ്രായം ഇടാം. അതിന് പേരും അഡ്രസ്സും ഒന്നും എഴുതേണ്ടതില്ല. അതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 2 മാസത്തിൽ ഒരിക്കലോ വലതും ബന്ധപ്പെട്ടൊരു കമ്മിറ്റി ഉണ്ട്. പി ടി എ എന്നൊരാള്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരാള്, എക്സൈസ് എന്നൊരാള് ഒരുമിച്ച് നിന്ന് പരിശോധിച്ച് എവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം ഓരോ പ്രദേശത്തും ഇങ്ങനെ ഈ സ്ഥലത്ത് ഇന്ന അപ്പൂപ്പൻ ഇന്ന കടക്കാരൻ ചെയ്യുന്നു, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, വിൽക്കുന്നു. കുട്ടികളാണ് എഴുതിയത്. അവർക്കെതിരെയുള്ള കണിശമായിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിച്ച മണ്ഡലമാണത്. നന്നായി അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചതാണ്. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ എം ഷംനാദ് രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ ഒ എ ജെൻറിൻ, എ ഇ ഒ ബീന ജോസ്, സ്കൂൾ പ്രധാന അധ്യാപിക മേരി സിബിൾ പെരേര, പി ടി എ പ്രസിഡന്റുമാരായ ഫൈസൽ, എം ബി കെ മുഹമ്മദ്, അധ്യാപിക മാഗ്നലീസ് എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എം എൽ എ ചൊല്ലിക്കൊടുത്തു. മതിലകം എസ് ഐ വി ആർ ജിജിൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബാൻഡ് സംഘം, എസ് പി സി ഗൈഡ്സ്, വിദ്യാർത്ഥികൾ, പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ റാലിയിൽ അണിനിരന്നു. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രചാരണ ജാഥയ്ക്ക് കാളമുറിയിൽ സ്വീകരണം നൽകി. അതിനാണോ ഇത്രയും കാലം സമരം ചെയ്ത തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാകുന്നതുവരെ പടപൊരുതണം നമുക്ക്. നമുക്കൊപ്പം നമ്മുടെ സഖാക്കളുണ്ട്, നമ്മുടെ ചെങ്കുനിയുണ്ട്. ഉറപ്പാ വിജയം കാണുക തന്നെ ചെയ്യും. സർ സേച്ചി, നിങ്ങൾ പറഞ്ഞതാ ശരി. സമരം ചെയ്യണം, പടപൊരുതണം, ഒരടിപ്പോലും പുറകോട്ട് പോകാതെ പദ്ധതി വിജയിക്കുന്നത് വരെ. അതെ, പദ്ധതി വിജയിക്കുന്നത് വരെ. യോഗത്തിൽ പി എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സേവിയർ ചുറ്റിലപ്പള്ളി, പി ജി ഷാജി, പി എൽ പോൾസൺ, ബാബു എന്നിവർ സംസാരിച്ചു. പി എം അഹമ്മദ്, ഹാരിസ് ബാബു, ടി വി സുരേഷ്, എ വി സതീഷ്, ഓമന ഗോപി തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്ത തെരുവ് നാടകവും ഉണ്ടായിരുന്നു. സബ്സിഡി എന്ന് പറയണതിനെയാണ് സൗജന്യം എന്ന് പറയുന്നത്. സബ്സിഡി നമ്മൾ ലോൺ എടുക്കുമ്പോ നമ്മുടെ സബ്സിഡി എന്ന് പറഞ്ഞാൽ പശുവിനെ ലോൺ എടുത്തിട്ട് ചെവിടെ മുകളിൽ മറ്റേ സാധനം അടിക്കില്ലേ. അപ്പൊ 10,000 രൂപയ്ക്ക് ലോൺ എടുത്ത് അല്ലെ 8,000 രൂപ തിരിച്ചടയ്ക്കണ്ട. അപ്പൊ നമുക്ക് സബ്സിഡി കിട്ടിയെന്ന് എന്തായി ഉറപ്പായി. ബാക്കിയൊരു സബ്സിഡി നമ്മൾ അംഗീകരിക്കില്ല. റേഷൻ കടയിൽ കിട്ടുന്ന സബ്സിഡി, പിന്നെ മാവേലി സ്റ്റോറിൽ കിട്ടുന്ന സബ്സിഡി, അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമുക്ക് സൗജന്യമായി കിട്ടുന്ന ചികിത്സയുടെ സബ്സിഡി, അല്ലെങ്കിൽ നമ്മൾ വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സത്തൊന്നും നമ്മൾ അംഗീകരിക്കില്ല. ശരിയാണോ? അപ്പോ സൗജന്യങ്ങൾ നിർത്തണം എന്ന് പറയുമ്പോൾ ബി ജെ പി ആഗ്രഹിക്കുന്നത് തൊഴിലുറപ്പുൾപ്പെടെയുള്ള ഈ സഹായങ്ങൾ നിർത്തണം എന്നാണ്. അതിന് കാരണമുണ്ട്. 2014 അധികാരത്തിൽ വന്നപ്പോ തൊഴിലുറപ്പൊക്കെ വൃഥാ വയമാണ്, പ്രത്യുത്പാദനകരമല്ല, നഷ്ടാണ് എന്ന് പറഞ്ഞവരാണ്. പണ്ട് നമ്മള് കർഷകത്തൊഴിലാളി പെൻഷൻ കൊടുക്കുമ്പോഴും ഇവരങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞറിയോ? ആ പിണറായി വിജയൻ ഗവൺമെന്റിന് കാശില്ലല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ നടക്കുന്ന നേരം ഈ 1,600 രൂപ കൊടുക്കണത് ഒന്ന് വെട്ടിക്കുറച്ചൂടെ 1,600 രൂപ വെട്ടിക്കുറച്ചിട്ട് എന്ത് ചെയ്യണം? ആ നീ വെട്ടി കുറയ്ക്കുമ്പോ വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിങ്ങള് ആ എന്ത് ചെയ്തോ, കുടിശ്ശിയാക്കിക്കോ. ഒരു 5-10 മാസത്തേക്ക് മഞ്ഞാണ്ടി കൊടുത്ത പോലെ കൊടുക്കാതിട്ട് നല്ല കാശിട്ടൂലോ. ഇതൊക്കെ ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഒരു ശാസ്ത്രമാണ്. അതിന്റെ പേരാണ് മുതലാളിത്ത സാമ്പത്തിക നയം. ഇടവേള.